പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകളിൽ അനധികൃത പാറഖനനം നടത്തുന്നതായി പരാതി. പ്രാദേശികമായ പരാതിയും എതിർപ്പും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് എസ്റ്റേറ്റിലൂടെയുള്ള റോഡ് നന്നാക്കാൻ എന്ന പ്രചരണം നടത്തിയാണ് പാറഖനനം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഉപ്പുതറ പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകളിലാണ് അനധികൃത പാറഖനനം നടക്കുന്നതായി പരാതി ഉയരുന്നത്. പ്രാദേശികമായ പരാതികൾ ഒഴിവാക്കാൻ സർക്കാർ ഫണ്ടിൽ എസ്റ്റേറ്റിലൂടെയുള്ള റോഡ് നന്നാക്കാൻ എന്ന പേരിലാണ് ഖനനം നടത്തുന്നതെന്നാണ് ആക്ഷേപം. ഉടമയുടെയോ റവന്യൂ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയാണ് പാറമടകൾ പ്രവർത്തിക്കുന്നത്. മാസങ്ങളായി ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ പാറ ഖനനം ചെയ്ത് കടത്തിയിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിൽ ടിപ്പറുകളിൽ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നുവെന്നും പരാതി ഉയരുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ പൊട്ടിക്കുന്ന പാറകൾ പുറത്തു കൊണ്ടുപോയിട്ട് അതായത് എസ്റ്റേറ്റിന്റെ പുറത്തു കൊണ്ടുപോയിട്ട് അമിത ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി വിൽപ്പന നടത്തി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരും മൗനം പാലിക്കുകയാണ്. സാധാരണപ്പെട്ട ഒരു ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു കർഷകനോ അല്ലെ തൊഴിലാളിക്കോ വീട് പണിയണമെങ്കിൽ ഇവിടെ കല്ല് കിട്ടാനില്ല. എന്നാൽ സ്വകാര്യ കോൺട്രാക്ടർമാരെ സഹായിക്കാൻ വേണ്ടി നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് പീരുമേട് ടീ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എസ്റ്റേറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അതോറിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ യാതൊരുവിധ അനുവാദ പത്രങ്ങളും ഇല്ലാതെയാണ് ഈ ഖനനം നടത്തുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. നടപടിയെടുക്കേണ്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പരാതിയെ തുടർന്ന് ഉപ്പുതറ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പാറ ഖനനം നിർത്തിവെപ്പിച്ചു. റീബിൽഡ് കേരളയിൽ റോഡ് പണിയാനാണ് പാറ പൊട്ടിക്കുന്നതെന്നും പെർമിറ്റ് എടുത്ത ശേഷമേ ഇനിയും പാറ ഖനനം നടത്താവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു. എന്നാൽ 3 വർഷത്തോളമായി ലക്ഷക്കണക്കിന് രൂപയുടെ പാറ ഇവിടെ നിന്ന് പൊട്ടിച്ചു കടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും സർക്കാരിന് നഷ്ടമായ നികുതി ഈടാക്കണമെന്നും പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആവശ്യപ്പെട്ടു.